ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും മുത്തും ചിഞ്ചും കൂടിയിട്ട് ആ ചാലക്കുടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്നു, അമ്മയും ഞങ്ങളും ഒക്കെ കൂടി കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോയത് സാരി വാങ്ങാനായിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇന്ന് ഞാനും മക്കളും കൂടി പോകുന്നത് ഓണം പർച്ചേസിങ്ങിന് തന്നെയാണ്. മക്കൾക്ക് ഓണത്തിന് ഡ്രസ്സ് വാങ്ങാനായിട്ടാണ്. അപ്പോൾ മുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചിഞ്ചുവിന് ചേച്ചിയും കൂടി പറഞ്ഞാലാണ് ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ, ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിലെത്തി. അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇതാ ഞങ്ങൾ മിറർ സെൽഫിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഡ്രസ്സ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ട്രയൽ റൂമിൽ. എന്നിട്ടാണ് ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ചിഞ്ചുവിന് ഇങ്ങനെ നമ്മുടെ സെറ്റിൻ്റെ തന്നെയുള്ള ഡ്രസ്സ് വേണം. കാരണം ഓണായിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എന്തായാലും നമുക്ക് ഇങ്ങനത്തെ സെറ്റിൻ്റെ തന്നെ വേണമല്ലേ. അല്ലെങ്കിൽ എന്താ രസമുള്ള, ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പാവാടിയും ടോപ്പോ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒക്കെ റെഡിമെയ്ഡ് ടോപ്പും പാവാടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖമാണ്, ഓടിപ്പോയി വാങ്ങുക, ഒന്ന് ഷെയ്പ്പ് ചെയ്യുക, ഇടാം. അപ്പോൾ ഇവിടെ ചാലക്കുടിയിൽ ശ്രീലക്ഷ്മിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഷെയ്പ്പ് ചെയ്തൊക്കെ തരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഫ്രീ ആണ്. ഇതിൻ്റെ ഇടയിൽ താ ഞാൻ ചുരിദാർ ടോപ്പുകളൊക്കെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ. നല്ല വില കുറവ് മുതൽ നല്ല വിലയുള്ളത് വരെയുണ്ട്. നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെ കുഴഞ്ഞ് ആകെ ക്ഷീണിച്ചപ്പോൾ ഇതാ ഞങ്ങൾ ചാലക്കുടിയിലുള്ള വീനസ് ഹോട്ടലിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നല്ല നടന്നത്. അവിടെ വെച്ച് ഓരോരോ ഡ്രസ്സുകൾ ഇട്ട് നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിഞ്ചുവിന് പെട്ടെന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിച്ചു കേട്ടോ. പക്ഷേ മുത്തിന് ഒരു രക്ഷയില്ല, ഒരുപാട് തിരഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ മക്കൾ കൂടിയുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല മീൽസ് ഒന്നും വാങ്ങാനായിട്ട്. ഈ ചിക്കൻ ബിരിയാണി വാങ്ങാൻ തന്നെയാണ് സമ്മതിക്കുകയുള്ളൂ. അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആരര ദിവസം ചാലക്കുടിയിൽ ചിലവഴിച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. ഇനി വീട്ടിൽ വന്നപ്പോഴാണെങ്കിലോ പൊരി വെയിലൊക്കെയാണ്. അപ്പോൾ ആ കോഴികളൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓണപ്പണി തുടങ്ങണ്ടേ. കുറച്ചേശ്ശെ ഓണപ്പണികളൊക്കെ നമുക്ക് തീർത്തു വയ്ക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് അടുക്കളയിൽ നിന്ന് കുറച്ച് പാത്രങ്ങൾ എടുത്തും കഴിഞ്ഞിട്ട് നിന്ന് കഴുകിയും കഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്തു വയ്ക്കണം. നമുക്ക് ആവശ്യം വരും, ഈ ടിന്നുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയും കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ടിന്നൊക്കെ തുറക്കണാണ്ട് അപ്പോൾ നിൽക്കും ഇങ്ങനെ നോക്കി നിൽക്കേട്ടാ. അതിൽ നിറയെ അരി ആയിരിക്കും അല്ലെങ്കിൽ നല്ല ആയിരിക്കും പിട്ട് തരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തോന്നണേ. അവനെല്ലാ കോഴികളെയും വിളിച്ചൊക്കെ കൂട്ടി. പക്ഷെ അതിൽ ഞാൻ അരിപ്പൊടി ഇട്ട് വെച്ചിരുന്ന ടിന്നായിരുന്നു, അതുകൊണ്ട് തന്നെ പൊടി മാത്രമാണ് കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല, ഈ ടിന്നിലൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ അവരൊക്കെ ഓടിപ്പോവാനായിട്ട് തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണ വിഷു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കണം, എന്നാലേ നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടിന്നൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കിയൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ കുറച്ചേശ്ശെ പാത്രങ്ങളൊക്കെയാണ് ഞാൻ എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, ചായല അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചെറിയ ടിന്നുകൾ, ചെപ്പുകൾ, അതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വയ്ക്കൂട്ടോ.
അപ്പോൾ അതിൽ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം മാത്രമാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സ്റ്റീൽ ടിന്നുണ്ടല്ലോ, കുറച്ച് നാളായിട്ട് പൊടി കഴിഞ്ഞിരിക്കുന്ന ടിന്നൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ചകിരിപ്പൂഞ്ഞൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് പുറത്ത് വെച്ചിട്ടാണല്ലോ കഴുകണേ, അതുകൊണ്ട് തന്നെ ചകിരിപ്പൂഞ്ഞൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ ലിക്വിഡ് ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ട് അത് അങ്ങോട്ട് തേച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പുറത്ത് വെച്ച് കഴുകുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ചകിരിയുടെ ഓരോരോ തരിതരികളൊന്നും നമ്മുടെ സിങ്കിലൊന്നും വീഴില്ല. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചും കഴിഞ്ഞിട്ട് കഴുകാമല്ലോ ഇവിടെ വെച്ചാകുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയാനും സുഖമാണ് അതിനുള്ളിലൊക്കെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉണക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ, അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നില്ല. ഒന്നാമത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വയ്യാണ്ടായിട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, കുറച്ചേശം ചെയ്തു പോകുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഇന്ന ഡേറ്റിനുള്ളിൽ നമുക്ക് എല്ലാം കഴിച്ചാൽ മതി, അല്ലാതെ ഇന്ന് തന്നെ എല്ലാം കഴിക്കാനായിട്ട് നാളെ ഓണമെന്നല്ല. അപ്പോൾ ഇന്നിപ്പോൾ ടിന്ന് കഴുകാം, നാളെ ഇനി വേറെ കാര്യം, അങ്ങനെ അങ്ങനെ അങ്ങനെയായിട്ട് ഞാൻ കുറച്ചേശം ഞാൻ വീടൊക്കെ വൃത്തിയാക്കി ഓണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഓണപ്പണികളൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തോളൂ. ഒരു ദിവസം നമ്മൾ ടിന്നും ചെപ്പുകളും മറ്റൊക്കെ കഴുകി ഉണക്കാനായിട്ട് വെക്കും എന്ന് വിചാരിക്കുക, അങ്ങനെ അങ്ങോട്ട് ചെയ്യുക. അത് നാളെ ചെയ്യുക നാളെ ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞ് മാറ്റി വെക്കരുത് കേട്ടോ. നാളെ എന്നൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ കയ്യിൽ എടുക്കുന്നതാണ്. ഇന്നാണ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്യുക, നാളേക്കായിട്ട് മാറ്റി വയ്ക്കരുത് കേട്ടോ. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ജോലിയൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ വീഡിയോ അങ്ങോട്ട് കഴിയാനായിട്ട് ഞാൻ കാത്തു നിൽക്കും. എന്നിട്ട് ഞാനൊരു എണീക്കലാണ്, ആഹാ ഞാനും ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ ഇതൊക്കെ കാണുമ്പോൾ ഉഷാറോടുകൂടിയിട്ട് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ചാടി എണീറ്റ് ഓരോ ജോലികളായിട്ട് ഒതുക്കി വെച്ച് നോക്കി നോക്കി എന്ത് രസമായിരിക്കും എന്നറിയോ. നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഇരിപ്പുണ്ട് നല്ല മനസ്സമാധാനത്തോടുകൂടി തൃപ്തിയോട് കൂടിയിട്ട്. അപ്പോൾ ദാ ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ കാറ്റും ഉണ്ട് കേട്ടോ, നല്ല കാറ്റാണ്. അപ്പോൾ ഈ വെയിലത്ത് നമുക്ക് ഇതൊക്കെ വയ്ക്കാം. അപ്പോൾ വെയിൽ കൊണ്ട് കഴിഞ്ഞിട്ട് ഉണങ്ങിയൊക്കെ എടുക്കണം. അല്ലെങ്കിലും അതെ, നമ്മൾ പാത്രങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ എങ്കിലും നമ്മൾ തേച്ച് കഴുകി കഴിഞ്ഞിട്ട് വെയിലത്ത് ഉണക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ദാ ടിന്നുകളൊക്കെ കുറച്ച് നേരം ഞാൻ നേരെ തന്നെ ഇങ്ങനെ വയ്ക്കും. അത് കഴിഞ്ഞ് ഒന്ന് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ അത് ചെരിച്ചും വയ്ക്കും. അങ്ങനെ ചെരിച്ചും മറച്ചും തിരിച്ചൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇന്ന് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് ഉണക്കിയൊക്കെ ഇടുക. അപ്പോൾ ഇതിവിടെ ഉണക്കാൻ വയ്ക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ ഇതൊക്കെ തിരിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗത്തെ പാത്രങ്ങളാണ് ഇന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെയുണ്ടല്ലോ, ഞാനുണ്ടല്ലോ അരിയൊക്കെ ഇട്ട് വയ്ക്കുന്നത് വലിയ ബക്കറ്റിലാണ്. അപ്പോൾ ഇനി അരി ബക്കറ്റും കൂടി തേച്ച് കഴുകി കൊണ്ടുവരണം. അപ്പോൾ അതും നമുക്കൊന്ന് വയ്ക്കാം, വെയിലത്ത് വയ്ക്കാം. അപ്പോൾ ഈ അരിയിലൊക്കെ ഇങ്ങനെ പ്രാണികളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മൂടികയുള്ള ടിന്നിലോ അല്ലെങ്കിൽ ചാക്കാണെങ്കിൽ അത് കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ബക്കറ്റാണെങ്കിൽ അത് അടച്ചു വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ആ പാത്രങ്ങൾ ഇതേ ഇത്രയാണുള്ളൂ കേട്ടോ, ടിന്നുകളൊക്കെ ഇന്ന് ഇത്രയ്ക്ക് മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുറ്റം ഇങ്ങനെ സ്ലോപ്പായതുകൊണ്ട് തന്നെ ഈ ടിന്നൊക്കെ ചെരിച്ച് കെടുത്തി കഴിയുമ്പോൾ എങ്ങാനും ഉരുണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ നടു റോട്ടിൽ ചെന്ന് നിൽക്കും. അതുകൊണ്ട് ഗേറ്റൊക്കെ ഞാൻ കുറ്റിയിട്ട് അടിഭാഗത്തും കൂടി കുറ്റിയിട്ടതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് വെക്കുന്നത്. അല്ലെങ്കിൽ റോഡിൽ ഇവിടെ എന്തായാലും ഉരുണ്ട് എത്തുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് അടച്ചു വെച്ചിരിക്കുന്ന കാരണം ഉരുണ്ട് പോയാൽ തന്നെ അവിടെ ചെന്ന് തങ്ങി നിൽക്കുമല്ലോ. അങ്ങനെ ഇത് തിരിച്ചും മറച്ചിട്ട് ഉണക്കിയൊക്കെ എടുത്തു വെക്കുന്ന സമയം കൊണ്ട് തന്നെ അടുക്കള തുടച്ചും കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ അവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതും ഉണങ്ങി അടുക്കളയും ഉണങ്ങി, അപ്പോൾ ഇതൊക്കെ അടക്കി എടുത്തു വയ്ക്കാനായിട്ട് സുഖമായിരിക്കും ഇങ്ങനെ. പിന്നെയുണ്ടല്ലോ, രണ്ട് ദിവസം മുൻപ് ഞണ്ട് വാങ്ങിയത് ഇപ്പോഴും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്ത് അതെടുത്തും കഴിഞ്ഞ് ഞണ്ട് റോസ്റ്റ് വെക്കുകയാണ് കേട്ടോ. അന്ന് ഞാൻ ഞണ്ട് കറിയാണ് വെച്ചിരുന്നത്, അപ്പോൾ ഇന്ന് മുത്ത് ഞണ്ട് റോസ്റ്റ് ആണ് വെക്കുന്നത്.
അപ്പോൾ എനിക്കൊരു സുഖമായിട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഞാൻ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ കറികളൊക്കെയാണല്ലോ വയ്ക്കുക, കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരാൾ വെച്ച കറിയൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ മുത്ത് വല്ലപ്പോഴും ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് പാചകം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്കും അതെ രമേശേട്ടനും അതെ. അപ്പോൾ നല്ല ടേസ്റ്റിലൊക്കെ മുത്ത് വയ്ക്കൂ കേട്ടോ. വല്ല കാലത്താണ് ഇങ്ങനെ വരുന്നത് വീട്ടിലേക്ക്, പക്ഷെ എന്തെങ്കിലും ഒരു ഡിഷൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട്. മുത്തുണ്ടാക്കിയ ഡിഷ് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പം രമേശേട്ടൻ പറയും, ആ എൻ്റെ പോലെയാണ് എൻ്റെ മോൾ ഉണ്ടാക്കിയതൊക്കെ നല്ല ടേസ്റ്റ് കണ്ടില്ലേ എന്ന് പറയും. അപ്പം ഞാൻ പറയും, പിന്നെ പിന്നെ രമേശേട്ടൻ്റെ പോലെയൊന്നല്ല, എൻ്റെ പോലെയാണ്, എൻ്റെ കൈപ്പുണ്യാണ് കൊച്ചിന് കിട്ടിയിരിക്കുന്നതെന്ന് പറയും. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിഞ്ചു അങ്ങോട്ട് പറയും, ഒന്ന് നിർത്തുമോ നിങ്ങൾ എന്ന് പറയും. കാരണം ചിഞ്ചുവിന് യാതൊന്നും ഉണ്ടാക്കാനായിട്ട് അറിയില്ല. കാരണം ഈ മുത്ത് ഉണ്ടാക്കുമ്പോഴൊക്കെ ചിഞ്ചുവിനെ കൊണ്ടൊന്ന് ഇളക്കാൻ പോലും സമ്മതിക്കില്ല. പൊടികൾ എടുത്തു തരാൻ വേണ്ടി മാത്രം നിർത്തുള്ളൂ അടുത്ത്. അപ്പോൾ പിന്നെ കൊച്ചെങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക? അപ്പോൾ അതുകൊണ്ട് തന്നെ മോള് എൻ്റെ പോലെയാണ് നിൻ്റെ പോലെയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിഞ്ചുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ചേച്ചി പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി, ഇവർ തന്നെ ഉണ്ടാക്കി തന്നെ തന്നെ കഴിക്കട്ടെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയും, ഇനി നീയും ഒരു ദിവസം ഇതുപോലെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിക്കും. ഇതൊന്നും ഞാൻ പഠിപ്പിച്ചതൊന്നല്ല കേട്ടോ, ഇതൊക്കെ അവർ മൊബൈൽ നോക്കിയും അങ്ങനെയൊക്കെയാണ് മുത്ത് ഒക്കെ പഠിച്ചെടുക്കുന്നത്. എന്താണെന്ന് അറിയില്ല, ചെറുപ്പത്തിലെ തുടങ്ങി മുത്തിന് പാചകമൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത് വരുമ്പോൾ എനിക്ക് നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വേറെ ഒരു ഡിഷൊക്കെ കഴിക്കാനൊക്കെ കൊതിയായിട്ടുണ്ടെങ്കിൽ മോള് വരുമ്പോഴേക്കും ആ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് ഞങ്ങളിങ്ങനെ കാത്തിരിക്കും. പിന്നെ അവൾ ഉണ്ടാക്കി തന്നോളൂ കേട്ടോ. അപ്പോൾ ചിഞ്ചും കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ പാചകം പഠിക്കുമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. ഇത് കിളിമീൻ വറുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.